സംസ്ഥാനത്ത് കഴിഞ്ഞ കുറച്ച് നാളുകളായി തുടർച്ചയായി നിലനിൽക്കുന്ന മഴ മുന്നറിയിപ്പ് ഇന്നും തുടരുകയാണ്. സംസ്ഥാനത്ത് ഇന്ന് 12 ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. കണ്ണൂർ, കാസർഗോഡ് ഒഴികെയുള്ള ബാക്കി എല്ലാ ജില്ലകളിലും ഇന്ന് യെല്ലോ അലർട്ട് ആണ്. വ്യാഴാഴ്ച സംസ്ഥാനത്ത് 13 ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. വ്യാപകമായ ഒറ്റപ്പെട്ട മഴ എന്നതിനോടൊപ്പം തന്നെ ശക്തമായ ഇടിമിന്നലിന് ഒക്കെ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സംസ്ഥാനത്ത് വ്യാപകമായി കാറ്റ് വീശാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് പൊതുജനങ്ങൾ വേണ്ട മുൻകരുതലുകൾ സ്വീകരിക്കണം എന്ന് തന്നെയാണ് ദുരന്ത നിവാരണ സേനയും അതുപോലെ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും ഒക്കെ മുന്നറിയിപ്പിലൂടെ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ സംസ്ഥാനത്ത് യെല്ലോ അലർട്ടും ഓറഞ്ച് അലർട്ടും ഒക്കെ വിവിധ ജില്ലകളിൽ പ്രഖ്യാപിക്കുന്നുണ്ട്. തെക്കൻ ജില്ലകളിലടക്കം കഴിഞ്ഞ രാത്രി മുതൽ തന്നെ മഴയുണ്ട്. രാവിലെ മുതൽ തന്നെ മഴ പെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. സാധാരണ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഉച്ചയ്ക്ക് ശേഷം മഴ ശക്തമായി പെയ്യുന്ന ഒരു സാഹചര്യമായിരുന്നെങ്കിൽ ഇന്നൊക്കെ മിക്ക ജില്ലകളിലും രാവിലെ തന്നെ ആകാശം മേഘാവൃതമാണ്. മഴയുടെ ലക്ഷണങ്ങളൊക്കെ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് സംസ്ഥാനത്ത് ഇന്ന് സ്കൂളുകൾ തുറക്കുകയാണ്. വലിയ രീതിയിൽ സംസ്ഥാനത്തെ വിവിധ സ്കൂളുകളിൽ പ്രവേശനോത്സവവും മറ്റും നടത്തുന്നുണ്ട്. രക്ഷിതാക്കളൊക്കെ തന്നെ കോവിഡിൻ്റെ ആശങ്കകൾ മാറ്റി കുട്ടികളെ വീണ്ടും സ്കൂളിലേക്ക് കൊണ്ടുവരുന്ന ഒരു സാഹചര്യമാണ്. 20 മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് സംസ്ഥാനത്തെ സ്കൂളുകൾ പൂർണ്ണതോതിൽ പ്രവർത്തനം ആരംഭിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ കാലാവസ്ഥ ഒരു വിലങ്കുതടിയാകുമോ എന്ന ആശങ്ക ഉയരുന്നുണ്ട്. സംസ്ഥാനത്തെ പ്രവേശനോത്സവം പ്രധാനമായും നടക്കുന്നത് സംസ്ഥാനത്ത് തിരുവനന്തപുരത്തെ കോട്ടൺ ഹിൽ സ്കൂളിലാണ്. അതുമായി ബന്ധപ്പെട്ട എല്ലാ ചടങ്ങുകളൊക്കെ നടക്കുന്നൊരു ഘട്ടമാണ്. അവിടെയാണ് ഇപ്പോൾ ഈ മഴയൊക്കെ വരുന്നത്. എന്നാലും ഹാജരടക്കമുള്ള കാര്യങ്ങൾ നിർബന്ധമല്ലാത്തൊരു പശ്ചാത്തലത്തിൽ സ്കൂളുകളിലേക്ക് എത്താൻ കുട്ടികളോ രക്ഷിതാക്കളോ തയ്യാറായില്ലെങ്കിലും നിലവിൽ അതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടുണ്ടാവുകയില്ല. സംസ്ഥാനത്ത് എന്തായാലും ഇത്തരത്തിൽ മഴ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു ഘട്ടത്തിൽ എല്ലാ രീതിയിലുമുള്ള സാഹചര്യങ്ങളെ നേരിടാൻ വേണ്ടി സർക്കാർ തയ്യാറാണ്. ദുരന്ത നിവാരണ സേനയടക്കം എന്ത് അടിയന്തര സാഹചര്യങ്ങളും നേരിടാൻ തയ്യാറാണ്. പ്രത്യേകിച്ച് മലയോര മേഖലകളിലൊക്കെ തന്നെ ഒരുപക്ഷെ ശക്തമായ മഴ പെയ്യുകയും അത് വലിയ രീതിയിൽ എന്തെങ്കിലും നാശനഷ്ടങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുമോ എന്ന ആശങ്കയുണ്ട്. അത്തരത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അവിടെ എത്തി രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഉരുൾപൊട്ടലുകളും മറ്റും കഴിഞ്ഞ കാലങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള പ്രദേശങ്ങളൊക്കെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് മുൻപ് തന്നെ മുന്നറിയിപ്പുകൾ പറഞ്ഞിട്ടുള്ളതാണ്. മറ്റൊന്ന് ശക്തമായ കാറ്റ് വീശുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്ന്. അതുകൊണ്ട് തന്നെ തീരദേശ മേഖലകളിൽ താമസിക്കുന്നവരെ അല്പം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് മത്സ്യബന്ധനത്തിന് പോകുന്നവർ. കേരള തീരത്ത് നിന്നും മത്സ്യബന്ധനത്തിന് പോകുന്നതിന് ബുധനാഴ്ച വരെ വിലക്കുണ്ട്. ലക്ഷദ്വീപ് ഭാഗത്ത് നിന്നും മത്സ്യബന്ധനത്തിന് പോകുന്നതിന് വ്യാഴാഴ്ച വരെ വിലക്കുണ്ട്. അതുകൊണ്ട് തന്നെ മത്സ്യബന്ധനത്തിന് പോകുന്നവരും ഈ കാറ്റിനെ ഒക്കെ തന്നെ ഭയക്കേണ്ടതായിട്ടുണ്ട്. പ്രധാനമായിട്ടും ശ്രീലങ്കയുടെ തീരത്ത് ബംഗാൾ ഉൾക്കടലിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളായി നിലനിൽക്കുന്ന ന്യൂനമർദ്ദം ഒരു 2-3 ദിവസം കൂടി തൽസ്ഥിതി തുടരാനാണ് സാധ്യത. അതിനുശേഷം അവിടെ നിന്ന് ചലിക്കുന്ന ന്യൂനമർദ്ദം ബംഗാൾ ഉൾക്കടലിലേക്ക് പ്രവേശിക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് വ്യാഴാഴ്ച 13 ജില്ലകളിൽ നിലവിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. എന്തെങ്കിലും ഒരു അടിയന്തര ഘട്ടം വന്നാൽ മാത്രമേ യെല്ലോ അലർട്ട് ഓറഞ്ച് അലർട്ടോ ആക്കി മറ്റും ചില ജില്ലകളെങ്കിലും മാറ്റേണ്ടതായിട്ടുണ്ടോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുകയുള്ളൂ. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റായ malayalam.samayam.com സന്ദർശിക്കുക. കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് സമയം മലയാളം ഫ്രം ടൈംസ് ഇന്റർനെറ്റ്.